കൊച്ചിയിലെ റൂറൽ മേഖലകളിൽ മാലിന്യം തള്ളൽ പതിവാകുന്നു. പെരുമ്പാവൂർ വേങ്ങൂരിൽ ടോറസ് ലോറികളിൽ എത്തിച്ച മാലിന്യം പ്രധാന റോഡിൽ തള്ളിയത് നാട്ടുകാർക്ക് തലവേദനയായി മാറി. മാലിന്യവുമായി എത്തിയ വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങളടക്കം നാട്ടുകാർ ശേഖരിച്ച് പോലീസിന് കൈമാറി. കൊച്ചി നഗരമേഖലകളിൽ മാലിന്യം തള്ളലിനെതിരെ നടപടി കർക്കശമാക്കിയതോടെ ഗ്രാമമേഖലകളിലെ റോഡുകളും പാതയോരങ്ങളിലുമായി മാലിന്യക്കൂമ്പാരങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി പെരുമ്പാവൂർ വേങ്ങൂർ പ്രദേശത്ത് രണ്ട് ടോറസ് വാഹനങ്ങളിലായാണ് മാലിന്യമെത്തിച്ച് റോഡിൽ തള്ളിയത്. രാത്രി 2 മണിയോടെയായിരുന്നു സംഭവം. സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തുന്ന റോഡിൽ മാലിന്യം തള്ളിയതോടെ ഇപ്പോൾ വാഹനയാത്രികരും ദുർഗന്ധം സഹിച്ചാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. അടുത്തിടെ ഇതിന് സമീപത്തുള്ള പാറമടയിലും മാലിന്യം കൊണ്ടുവന്ന് തള്ളിയതായും പ്രദേശവാസികൾ പറയുന്നു. ടോറസുകളിൽ കൊണ്ടുവന്ന് മാലിന്യം തള്ളുന്നതിൻ്റെ ദൃശ്യങ്ങൾ നാട്ടുകാർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യ മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ക്ലീനിങ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമുക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. നമ്മുടെ കൊല്ലിയിലെ പാറമട എന്ന് പറയുന്ന ഭാഗമാണിത്. പാറ പാണംകുഴി മെയിൻ റോഡാണ്, പിന്നെ റോഡാണ്. ഇന്നലെ ഒരു 12:05-ഓടുകൂടി ഇവിടെ സാമൂഹ്യ വിരുദ്ധരെ കാട്ടിയൊരു പണിയാണിത്. ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുക മാത്രമല്ല, ഈ റോഡ് സൈഡ് മുഴുവനും റോഡിന്റെ രണ്ട് സൈഡിലും രണ്ട് ടോറസിലായിട്ടാണ് അവര് കൊണ്ടുവന്ന്. ബാംഗ്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറുപ്പംപടി പോലീസ് അന്വേഷണം ശക്തമാക്കി. മാലിന്യം തള്ളിയ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. കൈരളി ന്യൂസ്, കൊച്ചി.